തുള്ളിച്ചാടി ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നു എന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്, പറഞ്ഞുതരാം. നമ്മുടെ ത്രിവാണ്ടത്തു നിന്നും ഏറ്റവും അടുത്ത് പോകാൻ പറ്റിയ ഒരു കിഡിലം സ്പോട്ടിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. എനിക്ക് ഒരുപാട് നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ പറയുന്ന സ്ഥലത്ത് പോയി ഒന്ന് അടിച്ച് പൊളിക്കണം എന്നുള്ളത്. സ്ഥലം ഏതാന്നുള്ളതല്ലേ, ഈ ബൈക്കും എൻ്റെ ഈ ലുക്കൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, വേറെ ഒരിടം അല്ല, വർക്കല. പ്രേക്ഷകരെ, 101 രുചിയിടങ്ങളിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ ഒരു എപ്പിസോഡ് എല്ലാ റൈഡേഴ്സിനും വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. തിരുവനന്തപുരത്ത് നിന്നും വർക്കിലേക്ക് പോകുന്ന വഴി കനിയാപുരത്തൊന്നും ഞാൻ ബൈക്ക് നിർത്തി. കുറച്ച് അമ്മമാരുടെ അടുത്താണ് ഞാൻ എത്തിയത്. എന്നെ കണ്ടപ്പോൾ ആകെ മൊത്തം ചിരിയും കുശലം ചോദിക്കലൊക്കെ ആണെങ്കിലും വിശ്രമം ഇല്ലാതെ ഓടുന്ന അമ്മമാരായിട്ടോ ഞാൻ അവിടെ കണ്ടത്. പ്രേക്ഷകരെ, ഈ കാണുന്നതാണ് കയർ നിർമ്മിക്കുന്ന സ്ഥലം. ഇതിന് ശരിക്കും കയർ യാർഡ് അല്ലെങ്കിൽ ഇതിന് പറയുന്ന എന്താണ്, പാക്കളം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇതിന് പറയുന്നത്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് അബ്ദുൽ ജാബിർ സാറാണ്. സാറിനോട് നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. ഇവിടെ ഇപ്പം 3-4 യൂണിറ്റ് എന്നാണ് പറയുന്നത്, എങ്ങനെയാ പറയുന്നത്? ഇത് ഓരോ വണ്ടി, ഓരോ വണ്ടി, ഓരോ വണ്ടിയിൽ ഇതിപ്പോ ഏകദേശം 6 വണ്ടി ഇവിടെ ഉണ്ട്. 6 വണ്ടിയിൽ 18 ജോലിക്കാരുണ്ട്. ഇവിടെ തന്നെ 18 ജോലിക്കാർ. ഈ 6 വണ്ടി, ഒരു വണ്ടിയിൽ 3 പേരാണ്, ഒരാൾ കറക്കാനും രണ്ടുപേരും നോക്കാനും. ഓക്കെ, അങ്ങനെ 16 വണ്ടിയിൽ 18. ഇത് എപ്പോഴാണ്, രാവിലെ തുടങ്ങണം? രാവിലെ നോർമൽ, മുമ്പൊക്കെ ഒരു 5:30 6 മണിക്ക് തുടങ്ങി. ഇപ്പം മിനിമം ഇത് അവരുടെ സൗകര്യം അനുസരിച്ച്, ജോലിക്കാരുടെ സൗകര്യം അനുസരിച്ച് അവര് 5 മണിക്ക് എന്നൊക്കെ കാണും. അപ്പം നോർമലി 5 മണിക്ക് തന്നെ എത്തും. അപ്പം ഉച്ച കഴിഞ്ഞാൽ 1:30-2 മണി ആകുമ്പോൾ അവർ തീരും. ഇതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഈ ചേരി ഉണക്കണം, ഈ ചുരുളിൽ നിന്ന് ആ പണികളെല്ലാം കൂടെ ഉണ്ട്. അത് അവരാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിന്റെ രീതി. ഓക്കെ, ഒരു ദിവസം എന്തേലും കിട്ടുമായിരിക്കും ഈ കയർ ഒരു കെട്ടുന്ന, എന്താ പറയുന്ന ബണ്ടിൽ എന്തേലും കിട്ടുമായിരിക്കും? അത് ഒരു വണ്ടിക്കാർ നമ്മളെ ഇവിടെ ചെയ്യുന്നത് 140 പിടിയാണ്. 140 പിടി ഇതുപോലെ പീസ്. ഇത് നിർമ്മിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ ഫുൾ പ്രോസസ് ഒന്ന് പറഞ്ഞു തരാമോ? ചകിരി എടുക്കുന്നിടം തൊട്ടുള്ള ഈ ചകിരി എന്ന് പറഞ്ഞാൽ എടുക്കുന്നത് തൊണ്ടിൽ നിന്നാണ്. തൊണ്ടെന്ന് അറിയാമല്ലോ, തൊണ്ടിൽ നിന്നാണ് ചകിരി എടുക്കുന്നത്. ഈ ഈ തൊണ്ട് അഴുക്കും കായലിട്ട് വെള്ളത്തിൽ, അല്ലെങ്കിൽ വെള്ളം ടാങ്കിൽ വെള്ളം നിറച്ച്, വലിയ ടാങ്കിൽ വെള്ളം നിറച്ചും അഴുക്കാം. ഇത് മെഡിക്കൽ ഇട്ട്, ഇപ്പം മെഡിസിൻ ഒക്കെ ഇട്ട് ചെയ്യുന്നതുകൊണ്ട് കെമിക്കൽസ്. പക്ഷേ എന്നാലും നോർമലി ആ കയറിന് വില കുറവാണ്. ഓക്കെ, അപ്പം നല്ല ബലമുള്ള കയർ വേണമെങ്കിൽ കായൽ തന്നെ അഴുക്കി അത് ഏകദേശം 6-7 മാസം വെള്ളത്തിൽ കിടക്കണം. അത് കഴിഞ്ഞിട്ട് അതിനെ കായൽ നിന്ന് എടുക്കും. കരക്കെടുത്ത് അതിനെ അതിൻ്റെ തോട് ഉരിച്ച് അതിനെ മെല്ലിൽ കയറ്റി അടിച്ച് ചകിരിയാക്കി ആ ചകിരി തെളിച്ച് ഈ പാക്കളത്തിൽ എത്തിച്ച് ആ ചകിരിയെ വീണ്ടും ഈ പാക്കളത്തിൽ ഉണക്കും. ചെറുതായിട്ട് ഉണക്കി അത് നോക്കുന്ന ഈ കയർ നോക്കുന്ന തരത്തിൽ, ആവശ്യമായ തരത്തിൽ ഉണക്കി എന്നിട്ട് ഇത് ചുരുളുകളാക്കി ഇതുപോലെ നോക്കുകയാണ് ഉള്ളത്. നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് 2 വണ്ടിയാണ്. ഒന്ന് തലവണ്ടി, ആരംഭം തലവണ്ടിയിലാണ്. തലവണ്ടി എന്ന് പറയും, ഉടക്കം എന്ന് പറയുന്നത് കടവണ്ടി എന്ന് പറയും. അപ്പം ഈ പ്രോസസ്സിങ് ഈ തുടങ്ങുന്ന ആദ്യം ഈ ചകിരി എടുക്കുന്നതും പിടിക്കുന്നതും പിന്നെ ഈ പ്രോസസ്സിങ് ഫുൾ. ഇത് കഴിഞ്ഞാൽ നൂത്ത് അതിനെ വളച്ച് ശരിയാക്കി കെട്ടി അതിനെ ബണ്ടിലാക്കി. അത് സാധാരണ ഒരു മണ്ണെന്ന് പറഞ്ഞാൽ 15 കിലോ ആണ്. 15 കിലോ, 15 മണ്ണ് പഴയ രീതിയിൽ മണ്ണെന്നാണ് പറയുന്നത്. ഇപ്പം 300 കിലോ മണ്ണ്, 300 കിലോ കയറ്
ഒരു മണ്ണാണ് അതിന് അതിൽ അതുപോലെ 20 കെട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കണ്ടിയാവൂ ഓക്കേ ആ ഒരു കണ്ടി ആ ഒരു കണ്ടി മനസ്സിലായി അത് 3000 കിലോ 3000 കിലോ ആ 3000 കിലോ ഓക്കേ ആ ശരി ആ എൻ്റെ അമ്മേ എന്ത് വലിയ മാക്സ് ആ അപ്പൊ താങ്ക് യു സോ മച്ച് ഇത്രയും പറഞ്ഞു തന്നേനെ ഇതാ ആദ്യത്തെ അറിവാണ് ഞാനിതൊന്ന് ചെയ്തു നോക്കും കേട്ടോ അതിത് ചെരിഞ്ഞൊക്കെ പോണു തൽക്കാലം ഞാൻ ഇവിടെ നിന്നും ബൈ പറയാ അല്ലെങ്കിൽ ഇവരുടെ ജോലി നടക്കത്തില്ല ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുകയും ചെയ്യും നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും വർക്കലയിലെ ഒരു രുചിയിടവുമായി ഞാനെത്തും ഹാവ് എ ഷോർട്ട് ബ്രേക്ക് സ്ഥലത്ത് ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നത് എനിവേസ് ഓൺ മൈ വേ ടു വർക്കല കല്ലമ്പലത്ത് നിന്നും വർക്കല പോകുന്ന വഴിക്കുള്ള സ്ഥലമാണ് പാലച്ചിറ അവിടെ സ്പൈസി ബേ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഒരുപാട് കേട്ടിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് നല്ല റെസ്റ്റോറൻ്റ് ആണ് വർക്കല എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് റിസോർട്ടും കഫേസും റെസ്റ്റോറൻസും ഒക്കെ ഉണ്ട് പക്ഷേ എന്നാലും പോകുന്ന വഴിക്ക് ഇങ്ങനെ ഇതുപോലത്തെ ഏതെങ്കിലും ചെറിയ റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് പെട്ടെന്ന് കഴിക്കണം അല്ലെങ്കിൽ വിശക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ അപ്പം അതുപോലെ കേട്ടറിഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് സ്പൈസി ബേ എന്തായാലും പോകുന്ന വഴിക്ക് എനിക്കും നല്ല രീതിയിൽ വിശന്നു ഇടയ്ക്ക് വെച്ച് ഒറ്റയടിക്ക് ഞാൻ വർക്കലയിലേക്ക് വരുമല്ലായിരുന്നല്ലോ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തൊക്കെയല്ലേ വന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് വിശന്നത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞു കേട്ട സ്പൈസി ബേ കണ്ടു അപ്പോൾ ഞാൻ നേരെ കയറി മെയിൻ റോഡിൽ തന്നെയാണ് വർക്കല പോകുന്ന വഴിക്ക് തന്നെയാണ് അപ്പം സ്പൈസി ബേയിൽ നിന്നും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് എൻ്റെ യാത്ര തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബാ അങ്ങനെ 101 രുചിയിടങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് സ്പൈസി ബേ എന്ന റെസ്റ്റോറൻ്റ് ആണ് പരിചയപ്പെടുത്തി തന്നത് സ്പൈസി ബേയിൽ ഞാനിവിടെ വന്ന് കയറിയപ്പോഴത്തേക്കും ടുഡേ സ്പെഷ്യൽ എന്നും പറഞ്ഞിട്ട് ആദ്യമേ ഞാൻ പറയട്ടെ ഇവിടുത്തെ ആംബിയൻസ് നല്ലതാണ് പോരാത്തതിന് ടുഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ മെനു ബ്ലാക്ക് ബോർഡിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എപ്പോഴും ഫസ്റ്റും സെക്കൻഡും ഭയങ്കര താല്പര്യമുള്ള ആളാട്ടോ അതായത് എന്ത് കാര്യത്തിനാണെങ്കിലും ഒന്നാമതും രണ്ടാമതുമാണ് ഞാൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടുന്ന് നോക്കിയപ്പോൾ എനിക്ക് തീരെ കൺഫ്യൂഷനൊന്നും തോന്നിച്ചിട്ടില്ല ബിക്കോസ് ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ട് കുറേ സീ ഫുഡ് ഐറ്റംസ് ആണ് ഫസ്റ്റ് രണ്ടെണ്ണം കിടക്കുന്നത് ഒന്ന് തവ ഗ്രിൽ ഫിഷും സീ ഫുഡ് തവ റൈസും അപ്പം ഞാൻ എന്ത് ചെയ്തു വർക്കല ഭാഗത്തേക്കാണ് എന്തായാലും ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ സീ ഫുഡ് ഐറ്റംസ് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്നതിൻ്റെ രണ്ട് ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തത് തവ ഗ്രിൽ ഫിഷും സീ ഫുഡ് തവ റൈസും ഇത് രണ്ടുമാണത് ക്വാണ്ടിറ്റി വൈസ് ഞാൻ വിചാരിച്ചതിനെക്കാളും കൂടുതലാണ് ഇത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റില്ല ബട്ട് എനിവേസ് ഞാൻ ടേസ്റ്റ് ചെയ്യാം ഇതാണ് തവ ഫിഷ് ആൻഡ് ദിസ് ഈസ് വാട്ട് സീ ഫുഡ് തവ റൈസ് ഓക്കെ ഇത് ഏകദേശം നമ്മൾ ഈ മറ്റേ ഫ്രൈഡ് റൈസ് ഒക്കെ ഇല്ലേ ഫ്രൈഡ് റൈസ് പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ എനിക്കൊന്ന് റൈസ് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ തവ റൈസ് ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോവാണേ സീ ഫുഡ് തവ റൈസ് ആണ് ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് പ്രോൺസ് ഉണ്ട് ദാ പ്രോൺസ് കണവ അപ്പം എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഞാൻ കൊള്ളാം സോസിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ട് പോരാത്തതിന് നമ്മൾ ഫ്രൈഡ് റൈസ് കഴിക്കുന്ന പോലത്തെ ഒരു ഫീൽ തന്നെയാണ് പക്ഷെ കുറച്ചുകൂടെ എനിക്ക് തോന്നി തവയിലിട്ട് ഉണ്ടാക്കിയതിനാണെന്ന് തോന്നുന്നു ഒരു സ്പെഷ്യൽ ഒരു ടേസ്റ്റ് ഉണ്ട് അടിപൊളി കൊള്ളാം ബേസിക്കലി നമ്മുടെ ഫ്രൈഡ് റൈസ് തന്നെ അതിൽ പ്രോൺസും ട്യൂണയൊക്കെ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ട്യൂണല്ല സ്ക്വിഡ് ഇതെല്ലാം കൂടെ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ സോ നമുക്കിപ്പം റൈസും ബാക്കി സീ ഫുഡൊക്കെ പ്രോൺസും കണവയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിലും ഇതെല്ലാം സെപ്പറേറ്റ് ഓർഡർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇതിൽ തന്നെ അതെല്ലാം ഉണ്ട് നല്ല ടേസ്റ്റാണ് സ്പൈസി അല്ല തവ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് തന്നെയാണ് വെറും ഫ്രൈഡ് റൈസ് അല്ല ദിസ് ഇസ് ആക്ച്വലി സീ ഫുഡ് മിക്സ് ചെയ്തിട്ടുള്ളൊരു റൈസ് ഐറ്റമാണ് സോ ഐ തിങ്ക് ഇതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കാരണം നമുക്ക് വീട്ടിലും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സീ ഫുഡ് തവ റൈസിൻ്റെ റെസിപ്പി തവ ഫ്രൈഡ് റൈസ് റെഡിയാക്കേണ്ട രീതിയാണ് നമ്മളിനി കാണാൻ പോകുന്നത് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് കണവ ചെമ്മീൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബട്ടർ സോൾട്ട് എന്നിവ തവയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക
വേവുന്ന സമയം നമുക്ക് അടുത്ത ചേരുവയും കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സവോള, ക്യാപ്സിക്കം, ചില്ലി പേസ്റ്റ്, ബട്ടർ എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ രണ്ട് മുട്ടയും കൂടി ചേർത്ത് ഇളക്കണം. ഇതിലേക്ക് ഇനി ചേർക്കാനുള്ള റൈസാണ് നമ്മൾ അടുത്തതായിട്ട് മിക്സ് ചെയ്യുന്നത്. റൈസ്, വൈറ്റ് പെപ്പർ, സോൾട്ട്, ഓയിസ്റ്റർ സോസ്, സോയാ സോസ്, ടൊമാറ്റോ സോസ്, സെലറി, ബട്ടർ എന്നിവ ചേർത്തതിന് ശേഷം തവയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇടയ്ക്ക് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന കണവയും ചെമ്മീനും ഇളക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ കണവയും ചെമ്മീനും റെഡിയായതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറിലേക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ ഫ്രൈഡ് തവ റൈസ് റെഡി. സീ ഫുഡ് തവ റൈസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ. അപ്പം ഇനി എന്തായാലും നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ട സമയമായി. ബ്രേക്കിന് പോയിട്ട് തിരിച്ചു വരുമ്പം അടുത്ത വിശേഷമുണ്ട്. കാരണം ദേ എൻ്റെ ഗ്രില്ല് ഇവിടെ ഇരിക്കുകയാണ്. അപ്പം എന്തായാലും വേഗം ബ്രേക്ക് എടുക്കാൻ തിരിച്ചു വരാം. വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു 101 രുചിയിടങ്ങൾ. അങ്ങനെ വർക്കല പോകുന്ന വഴിക്ക് ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്താണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. പാലച്ചിറ എന്ന് പറയുന്ന സ്പോട്ടിലാണ് ഞാൻ നിൽക്കുന്നത്, സ്പൈസി ബേ എന്ന് പറയുന്ന കിടിലം റെസ്റ്റോറൻറ്റിൽ. ആദ്യത്തെ ഐറ്റം ഞാൻ കഴിച്ചു കഴിഞ്ഞു. സീ ഫുഡ് തവ റൈസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. തവ ഗ്രിൽ ഫിഷാണ് അടുത്തതായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു വലിയ ചെമ്പല്ലിയാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്, എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ വെജിറ്റബിൾസ്, അതായത് സാലഡ് രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നന്നായിട്ട് മസാലയൊക്കെ ഈ ഫിഷിൽ കണ്ടു, അതിൻ്റെ ടോപ്പിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ ഉണ്ട്. എന്തായാലും അടുത്തായിട്ട് ഞാൻ ഇതാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഫിഷ് ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം അതിൻ്റെ സ്മെല്ലും മസാലയും ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുന്നത്, വായിൽ വെള്ളം വരുന്ന ടൈപ്പാട്ടോ ഫീലിംഗ്. കഴിച്ചു നോക്കാമേ. ഞാൻ വലിയ ഫിഷ് കൊതിച്ചൊന്നുമല്ല, പക്ഷെ എന്നിട്ട് എനിക്ക് അതിൻ്റെ മസാല കറക്റ്റായിട്ട് ഫിഷിൽ കൂട്ടി കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നു. നല്ല ടേസ്റ്റ്, അതിൻ്റെ മസാലയ്ക്ക് അടിപൊളി ടേസ്റ്റാട്ടോ, സൂപ്പർ ടേസ്റ്റ്. എനിക്കൊരു ഗാർലിക്കിൻ്റെ ഫ്ലേവറിംഗ് ഒക്കെ വരുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗാർലിക്ക്. അപ്പം ഗാർലിക്കിൻ്റെ എന്ത് ഫ്ലേവർ വന്നാലും എനിക്കതിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ ഗാർലിക്ക് ഉണ്ടോ തന്നെ എനിക്കറിയത്തില്ല, പക്ഷേ അങ്ങനത്തെ ഒരു ഫ്ലേവറിങ്ങാണ് വരുന്നത് ഇതിൻ്റെ ഈ മസാല കൂട്ടി കഴിക്കുമ്പം. ഇത് നല്ലൊരു അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സംഭവം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സോഫ്റ്റാണ്, ഒരുപാട് അങ്ങനെ ഒരു ഫ്രൈ ആയിട്ടുള്ളൊരു ഫീലിംഗ് ഇല്ല. ഇതിൻ്റെ മസാലയാണ് എനിക്കിതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിച്ചത്. സോ ഐ തിങ്ക് ഗൈസ് നമുക്ക് ഇതിൻ്റെ റെസിപ്പിയും കൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ. കാരണം ഇതിൻ്റെ മസാല എനിക്ക് എന്തായാലും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാന്താരി ഫിഷ് തവയാണ് നമ്മളിനി അടുത്ത് കാണാൻ പോകുന്നത്. വളരെ സിമ്പിളാട്ടോ, ചെറിയ പ്രോസസ്സ്. കാന്താരി ഫിഷ് തവ ഉണ്ടാക്കാൻ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ചെമ്പല്ലി മീനാണ്. മീനിലേക്ക് പുരട്ടാൻ ഒരു മസാല റെഡിയാക്കണം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നല്ലേ, ചെറിയ ഉള്ളി, കാന്താരി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, കുരുമുളക്, കറിവേപ്പില, ഉപ്പ്, ഇതെല്ലാം നന്നായിട്ട് ചതച്ചെടുക്കണം. അതിലേക്ക് തൈരും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് മീനിൽ നന്നായി പുരട്ടി വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മീൻ തവയിൽ പൊള്ളിച്ചെടുക്കുക. പൊളി കാന്താരി ഫിഷ് തവ റെഡിയായി. കാന്താരി മുളകും പച്ചമുളകും ഒക്കെ കൂടി ചേർത്തിട്ടുള്ള ഈ തവ ഗ്രിൽ ഫിഷിൻ്റെ റെസിപ്പി എന്തായാലും നിങ്ങൾ കണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും അത്ര വലിയ സ്പൈസി ആയിട്ട് എനിക്ക് തോന്നിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും സംഭവം കിടിലമാണ്.
സ്പൈസി ബേ എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റിലെ എനിക്ക് രണ്ട് ഫുഡും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇവിടെ വരുമ്പോഴത്തേക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ സീ ഫുഡ് ഐറ്റംസ് മാത്രമല്ല ഉള്ളത്, ബാക്കി എല്ലാ ചൈനീസ് ഐറ്റംസും ഉണ്ട്, അല്ലാണ്ട് ചിക്കൻ്റെ വെറൈറ്റീസും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാൽ വർക്കല ഭാഗത്തേക്ക് പോകുന്നതുകൊണ്ട് സീ ഫുഡിനാണല്ലോ കുറച്ചും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് ഡിഷസ് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തത്. ഒന്ന് നമ്മുടെ സീ ഫുഡ് തവ റൈസും, പിന്നെ പോരാത്തതിന് ഓർഡർ ചെയ്തിരിക്കുന്നതാണ് ഇത്, അതായത് തവ ഗ്രിൽ ഫിഷ്. രണ്ടും അടിപൊളിയാണ്. രണ്ടിൻ്റെയും റെസിപ്പി നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിലതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അല്ല ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ സ്പൈസി ബേക്കറി നിങ്ങളിതൊക്കെ കഴിച്ച് നോക്കുക. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഫുഡ് കുറച്ചും കൂടെ ഒന്ന് കഴിച്ച് തീർത്തതിന് ശേഷം വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്, ഓഫ് ടു വർക്കല. വർക്കലയിൽ എത്തിയിരിക്കുകയാണ്. സത്യം പറയാലോ, എനിക്ക് ഈ ഒരു ജേർണി ഭയങ്കര സ്പെഷ്യലാണ്. ഇപ്പോൾ ജേർണി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഒന്നും ദൂരെ നിന്നല്ല, പക്ഷെ എന്നാലും ഒരു ട്രിവാൻഡ്രത്ത് അടുത്തുള്ള എല്ലാവരും പോകുന്നതും ഫ്രണ്ട്സ് ആയിട്ട് ഹാങ് ഔട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു മസ്റ്റ് ബക്കറ്റ് ലിസ്റ്റ് സംഭവമാണ് വർക്കല എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിലുള്ളവർ മാത്രമല്ല, പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകൾ പോലും വർക്കല വരുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ക്ലിഫ് ഭയങ്കര ഫേമസ് ആണ്, ഇവിടുത്തെ റിസോർട്സ് ഭയങ്കര ഫേമസ് ആണ്, ബീച്ച് ഫേമസ് ആണ്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളപ്പം ഇറ്റ്സ് ടു മച്ച് ഓഫ് എക്സൈറ്റിംഗ്. അതും ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തൊന്ന് പോകണം, ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്ത് വരണം, എൻജോയ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു മൂഡിലായിരിക്കുമല്ലോ എല്ലാവരും. അങ്ങനെ ഞാൻ വർക്കലയിൽ എത്തിയിരിക്കുകയാണ്. വർക്കല ക്ലിഫിൻ്റെ സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് കുറച്ചും കൂടെ കറക്റ്റായിട്ട് നമ്മൾ കൊലീക്കലി പറയുകയാണെങ്കിൽ മറ്റേ ഹെലിപ്പാഡിൻ്റെ സ്ഥലം എന്നാണ് കോമൺ ആയിട്ട് പറയുന്നത്. സോ ആ ഭാഗത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. ആൻഡ് ഐ കെൻ സീ വലിയൊരു ക്രൗഡ് അല്ലെങ്കിലും പഴയ പോലെ ഒരു വലിയ ക്രൗഡ് അല്ലെങ്കിലും ഈ പറയുന്ന പോലെ ഫ്രണ്ട്സ് സർക്കിൾസ് ആയിക്കോട്ടെ, ഫാമിലീസ് ഒക്കെ ആയിക്കോട്ടെ, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ കീപ്പ് ചെയ്തോ, മാസ്ക് ഒക്കെ വെച്ച് ദേ കമ്മിങ് ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്തു പോകുന്നു. ഇതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച. പക്ഷേ എൻ്റെ ഇന്നത്തെ തീരുമാനം ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഞാൻ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എപ്പോഴും വീട്ടിൽ തന്നെയല്ലേ നിൽക്കുന്നത്, അതുകൊണ്ട് ഒരു ചേഞ്ച്. ഒരു സ്ഥലത്തേക്ക് വരുന്നു വർക്കല, ട്രിവാൻഡ്രത്തുള്ള വർക്കലയെ വരുന്നു, വർക്കലയിൽ തന്നെ ഞാൻ സ്റ്റേ ഇവിടെ തന്നെ നിൽക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. റീസെൻ്റ്ലി എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞ്, അതായത് ഇൻസ്റ്റാ സ്റ്റോറിയിലൂടെ കണ്ട് അറിഞ്ഞ് വന്നൊരു സ്ഥലത്തേക്കാട്ടോ ഞാൻ പോകുന്നത്. ഇൻഡ കഫേ എന്നാണ് അതിൻ്റെ പേര്. ഈ പ്രൊനൗൺസ് ചെയ്യുന്നത് തന്നെ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ഫോറിനേഴ്സാണ് നടത്തുന്നതെന്ന് എനിക്കറിയാം. എന്തായാലും അവിടെ ചെന്നിട്ട് ഞാൻ ഇന്ന് അവിടെയാണ് സ്റ്റേ, അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. പക്ഷേ ഇപ്പം അതിന് സമയമില്ല. ആസ് യു കൻ സീ സൺ അവിടെ സെറ്റ്, അതായത് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എപ്പിസോഡും വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ എന്തായാലും പ്രേക്ഷകരെ തൽക്കാലം കുറച്ച് സസ്പെൻസ് ഒക്കെ ഇട്ട് വർക്കലയിലെ കാഴ്ചകളൊക്കെ കുറച്ച് മാത്രം കാണിച്ചുകൊണ്ട് ഞാൻ ഷോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും ഒരുപാട് കാഴ്ചകളും ഒരുപാട് വിശേഷങ്ങളും നല്ലൊരു രുചിയിടവുമായി ഞാൻ എത്തുന്നതായിരിക്കും. Till then, it is Elina Padikkal signing off from 101 Ruchi Idangal Varkala Special.